എല്ലാ ദിവസവും രാത്രി മണിക്ക് ഡോക്ടർ ും നമസ്കാരം ഞാൻ ജലീൽ ട്വന്റി ഫോർ ന്യൂസ് സൗദി ഇന്ന് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലായിരത്തി എൺപത്തിയേഴ് പുതിയ കോവിഡ് കേസുകളും മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് രോഗമുക്തിയും അമ്പത് മരണവുമാണ് ഇതു സംബന്ധമായ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഭാരത് മിഷൻ വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്ക് വളരെയധികം കുറച്ചിരിക്കുകയാണ് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണിത് ചാർട്ടേഡ് വിമാനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്ക് ഇത്രയധികം കുറച്ചത് പുതിയ നിരക്ക് ജിദ്ദയിൽ നിന്നും റിയാദിൽ നിന്നും ദമാമിൽ നിന്നും എല്ലാം ഒരേ നിരക്കാം കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമൊക്കെ ഒരേ നിരക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് ഇങ്ങനെയാണ് ഇക്കണോമിക് ക്ലാസ്സിൽ എയർ ഇന്ത്യയുടെ നിരക്കാണ് പറയുന്നത് വന്ദേ ഭാരതി മിഷൻ ഇക്കണോമിക് ക്ലാസ് തൊള്ളായിരത്തി പത്ത് റിയാല് ബിസിനസ് ക്ലാസ് രണ്ടായിരത്തി പത്ത് റിയാല് ഫസ്റ്റ് ക്ലാസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത് റിയാൽ കോഴിക്കോട്ടേക്ക് ചെറിയ വിമാനം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നത് നൂറ്റി സീറ്റുള്ള വിമാനമാണ് ഇതേക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞതാണ് കോഴിക്കോട്ടേക്ക് രാത്രി വലിയ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് ഒന്നുകിൽ അതിൻ്റെ ഷെഡ്യൂൾ മാറ്റണം പകൽ സമയത്ത് ഇറങ്ങാവുന്ന രീതിയിൽ സൗദിയിൽ നിന്ന് പുറപ്പെടണം വിമാനം എന്നാൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താം അല്ലെങ്കിൽ വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള സ്പെഷ്യൽ പെർമിഷൻ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് സ്പെഷ്യൽ പെർമിഷൻ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിലും വിമാനത്തിന് അങ്ങോട്ട് സർവീസ് നടത്താം വലിയ വിമാനങ്ങൾക്ക് പക്ഷേ ഇത് രണ്ടും ലഭിക്കാത്ത സാഹചര്യത്തിൽ ചെറിയ വിമാനങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിട്ടും അങ്ങോട്ട് സർവീസ് നടത്തുന്നത് അതെന്തോ ആവട്ടെ മറ്റു സ്ഥലങ്ങളിലേക്ക് കണ്ണൂരിലേക്കാവട്ടെ കൊച്ചിയിലേക്കാവട്ടെ തിരുവനന്തപുരത്തേക്കാവട്ടെ ട്രിപ്പിൾ സെവൻ വിമാനമാണ് സർവീസ് നടത്തുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ആളുകൾക്ക് അതിൽ യാത്ര ചെയ്യാൻ സാധിക്കും എക്കണോമിക് ക്ലാസ്സിൽ മുപ്പത് കിലോയാണ് ബാഗേജ് അനുവദിക്കുന്നത് ബിസിനസ് ക്ലാസ്സിൽ നാൽപ്പത് കിലോ ഫസ്റ്റ് ക്ലാസ്സിൽ അമ്പത് കിലോ ഇതാണ് പുതിയ വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകളുടെ ഡീറ്റെയിൽസ് ചാർട്ടേഡ് വിമാന സർവീസുകൾ പലതും ആളെ കിട്ടാതെ പ്രയാസപ്പെടുകയാണ് ഇപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത പലരും രണ്ടായിരത്തിലധികം റിയാൽ നൽകിയാണ് ബുക്ക് ചെയ്തത് പലരും രണ്ടായിരത്തി നാനൂറ് റിയാലോ അതിന് അപ്പുറം നൽകി നാട്ടിലേക്ക് പോവുകയും ചെയ്തു ചാർട്ടേഡ് വിമാന സർവീസുകളിൽ ഇപ്പോൾ രണ്ടായിരത്തിൽ കുറഞ്ഞ നിരക്കാണ് പല ചാർട്ടേഡ് സർവീസുകളും ഈടാക്കുന്നത് അതിനു മുമ്പ് തന്നെ പലരും രണ്ടായിരത്തിലധികം ടിക്കറ്റ് നിരക്ക് പറഞ്ഞ് ആളുകൾക്ക് പല സംഘാടകർക്കും പൈസ കൊടുക്കുകയും ചെയ്തു റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് റിയാലിനൊക്കെ സർവീസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്താൻ തുടങ്ങി ചാർട്ടേഡ് വിമാന സർവീസുകൾ അപ്പോൾ കൊടുത്ത പണം തിരികെ കിട്ടാനുള്ള ശ്രമത്തിലാണ് പലരും അപ്പോഴാണ് വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ തൊള്ളായിരം റിയാൽ തൊള്ളായിരത്തി പത്ത് റിയായിരുന്നു സർവീസ് നടത്തുന്നത് അപ്പോൾ ഈ വന്ദേ ഭാരത് മിഷൻ സർവീസുകൾ അവസരം കിട്ടുന്നവർ ചാർട്ടേഡ് വിമാന സർവീസുകളിൽ നിന്ന് പിൻവാങ്ങും ചാർട്ടേഡ് സർവ്വ വിമാന സർവീസുകൾ തുടങ്ങിയപ്പോൾ ഒരു മുൻഗണനാക്രമം ഒന്നുമില്ല ഇപ്പോൾ നേരത്തെ മുൻഗണനാക്രമം പാലിക്കാത്തതിനുള്ള ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ആരും കാര്യമായിട്ട് പാലിക്കുന്നില്ല പൈസ ഉള്ളവർ നാട്ടിൽ പോകുന്നു നാട്ടിൽ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ അവസരം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് പൈസ ഉള്ളവർ ചാർട്ടേഡ് വിമാന സർവീസുകളിൽ പോകുന്നു അല്ലാത്തവർ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾക്കായി കാത്തിരിക്കുന്നു ചിലർ പൈസ കടം വാങ്ങിച്ചു സുമനസ്സുകളുടെ സഹായത്തോടെക്കെയാണ് ചാർട്ടേഡ് വിമാനത്തിലോ വന്ദേ ഭാരത് സർവീസിലോ ഒക്കെ നാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത് അടിയന്തരമായി നാട്ടിൽ എത്തേണ്ടവരാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് നാട്ടിൽ പോകേണ്ടത് അല്ലാതെ ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ വെറുതെ നാട്ടിൽ പോകുന്നത് ചിലപ്പോൾ പ്രശ്നാവും ആത്മഹത്യാപരമാകൂ വിമാനത്തിലെ സീറ്റല്ല പ്രശ്നം നമ്മുടെ ഭാവിയാണ് പ്രശ്നം ഇപ്പോൾ നാട്ടിൽ പോയാൽ പ്രത്യേകിച്ച് സൗദിയിൽ നിന്ന് ഇപ്പോ നാട്ടിൽ പോയാൽ ഇനി എന്ന് തിരിച്ചെത്തും എന്ന് അറിയോ ഒരു ഒരുപിടുത്തില്ല സൗദി പൂർണമായും കൊറോണ മുക്തമായതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് അവധിക്ക് പോയ ആളുകൾക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്നും അതിനുശേഷം മാത്രമേ എക്സിറ്റ് റിയൻട്രി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നും സൗദി ജവാസാദ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് വളരെ കരുതലോടെ വേണം ഈ സമയത്ത് തീരുമാനമെടുക്കാൻ എടുത്തു ചാടി നാട്ടിലേക്ക് പോകുന്നത് ഒരുപക്ഷെ പ്രശ്നവും ഇവിടെ ജോലിയും ശമ്പളവും ഒക്കെയുള്ള ആളുകൾ അടിയന്തരമായി നാട്ടിൽ പോകേണ്ടതില്ലാത്തവർ എന്തിനാണ് ഇപ്പോൾ ധൃതി പിടിച്ചു പോകുന്നത് നാട്ടിൽ വല്ല ജോലിയും ഉറപ്പുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വല്ല സംരംഭങ്ങളും തുടങ്ങാൻ നൂറ് ശതമാനം ഉറപ്പുള്ള ആളുകളാണെങ്കിൽ അവർക്കൊക്കെ പോകാം ഓക്കെ അല്ലാത്തവർ ഉള്ള വരുമാന മാർഗം ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ഇരുപത്തിയെട്ട് ദിവസത്തെ ക്വാറന്റൈനിൽ നാട്ടിൽ കഴിയണം പിന്നെ ഒരു വരുമാനവും ഇല്ലാതെ നാട്ടിൽ നടക്കാനോ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു രോഗവും ഇല്ലാത്തവർ വിമാനത്തിൽ കയറി വല്ല രോഗബാധയും ഉണ്ടായാൽ എന്തു ചെയ്യും അതിനുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൂടെ നാം കാണണം കാരണം വിമാനത്തിൽ ലക്ഷണമുള്ളവരോ ഇല്ലാത്തവരോ ആയ കോവിഡ് ബാധിതരുണ്ടെങ്കിൽ നാം പേടിക്കേണ്ടതാണ് നാട്ടിലാണെങ്കിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് വിമാനത്തിൽ കോവിഡ് ബാധിതരല്ലാത്ത ആളുകൾ മാത്രം കയറിപ്പോവണെങ്കിൽ അതിന് പ്രത്യേക ടെസ്റ്റ് പി സി ആർ ടെസ്റ്റൊക്കെ നടത്തി പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ രോഗികളില്ല എന്ന് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും നടത്താൻ കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ എന്ത് ചെയ്യും അപ്പോൾ സ്വാഭാവികമായും നാം പോകുന്ന വിമാനത്തിൽ കോവിഡ് ബാധിതരുണ്ടായിരിക്കാം അവരിൽ നിന്ന് നമുക്ക് രോഗം പടർന്നേക്കാം ഇതൊക്കെ നാം മുൻകൂട്ടി കാണണം പറഞ്ഞു വെറുതെ പീഡിപ്പിക്കുകയല്ല ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കേരളത്തിൽ ചെറിയ ഒരു സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം നിശ്ചിത എണ്ണത്തിൽ കൂടിപ്പോയാല് അത് താങ്ങാനും പരിചരിക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല അത് നമുക്കൊക്കെ അറിയാം വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം ഒരു നിശ്ചിത അളവിൽ കൂടിക്കഴിഞ്ഞാൽ നിശ്ചിത എണ്ണത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായില്ല നാട്ടിൽ സമൂഹ വ്യാപനം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട് ഏതാനും സമൂഹവ്യാപനത്തിന്റെ അരികത്ത് അടുത്ത് എത്തി നിൽക്കുകയാണ് ഉറവിടമില്ലാത്ത പല കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ നാം ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണ് ദിവസം ഒന്നും രണ്ടും കോവിഡ് കേസുകൾ കണ്ടെത്തിയ ഒരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നെല്ലാം കേരളം ഒരുപാട് മാറി അതുകൊണ്ട് നാട്ടിലെ പരിമിതി നാം മനസ്സിലാക്കണം ഗൾഫിൽ സുരക്ഷിതരാണ് നിങ്ങൾ എങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കുന്നതാകും നല്ലത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരു നിലക്കും ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത മറ്റു രോഗികളും മറ്റു രോഗികൾ അതായത് കോവിഡല്ലാത്ത രോഗികൾ ഗർഭിണികൾ ജോലി പോയവർ ഇതുപോലെയുള്ള ആളുകൾ ഇനിയും പോകാൻ ബാക്കിയുണ്ട് അവരൊക്കെ പോയിക്കോട്ടെ ഗൾഫിന്റെ സാഹചര്യം എല്ലാം ഉടൻ ശരിയാകും എന്നാണ് എല്ലാവരും പറയുന്നത് താമസിയാതെ ഗൾഫ് തിരിച്ചു വരും എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത് നാം ശ്രദ്ധിച്ച് ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് കോവിഡ് വരില്ല എന്ന ഒരു തോന്നലാണ് പലർക്കും ഞാൻ ബന്ധപ്പെടുന്നവർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ അയൽപക്കക്കാർക്ക് എന്റെ ബന്ധുക്കൾക്ക് കോവിഡ് ഇല്ല അവർക്കുണ്ടാകില്ല എന്ന് വിശ്വസിക്കുകയാണ് പലരും പ്രശ്നമാണ് പകരം എനിക്ക് രോഗം വന്നേക്കാം ഞാൻ ബന്ധപ്പെടുന്ന ആർക്കും രോഗം ഉണ്ടായേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറിയാൽ ശാരീരിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് കൈകൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഗ്ലൗസൊക്കെ ധരിച്ച് നാം ശരിക്ക് ശ്രദ്ധിച്ച് ജീവിച്ചാൽ ഒരു പ്രശ്നമുണ്ടായില്ല നമുക്ക് ഈ ഗൾഫിൽ തന്നെ സുരക്ഷിതമായി കഴിയാൻ സാധിക്കും അതുകൊണ്ട് അടിയന്തരമായി നാട്ടിൽ പോകേണ്ട ആളുകൾ ഒരുപാടുണ്ട് അവർ പോകട്ടെ അവർക്ക് അവസരം കൊടുക്കാം അല്ലാത്ത ആളുകൾ ധൃതി പിടിച്ച് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പോൾ വന്ദേ ഭാരത് മിഷൻ സർവീസുകളും ചാർട്ടേഡ് വിമാന സർവീസുകളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുന്നതുകൊണ്ട് തോന്നുമ്പോൾ ഇന്ന് തീരുമാനിച്ച് എക്സിറ്റ് അടിച്ച് അല്ലെങ്കിൽ എക്സിറ്റ് റീഎൻട്രി അടിച്ച് നാളെ തന്നെ നാട്ടിലേക്ക് പോകുന്ന അതിലുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് നാട്ടിലേക്ക് അങ്ങനെ എടുത്തു പോകാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ പ്രശ്നമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ശരിക്ക് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സൗദിയിലെ ഇന്നത്തെ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പുതിയ കോവിഡ് കേസുകളാണ് ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ആളുകൾ കൂടി രോഗമുക്തരായി ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറായി രോഗമുക്തി നിരക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അറുപത്തി ഒമ്പത് ശതമാനമായിട്ടുണ്ട് ഇന്നലെ അത് അറുപത്തി എട്ട് ശതമാനമായിരുന്നു അമ്പത് ആളുകൾ കൂടി കോവിഡ് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഇതോടെ കോവിഡ് മൂലം മരിച്ച ആളുകളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതായി അമ്പത്തി എണ്ണായിരത്തി നാനൂറ്റിയെട്ട് ആക്റ്റീവ് കേസുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് നാൽപ്പത്തി എണ്ണായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് സാമ്പിളുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പരിശോധിച്ചത് ഇതോടെ പരിശോധിച്ച ആകെ സാമ്പിളുകളുടെ എണ്ണം പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനാലായി ഇന്ന് മരിച്ച അമ്പത് ആളുകളുടെ ഏരിയ തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് റിയാദ് ആളുകൾ ഇതോടെ റിയാദിൽ മരിച്ചവരുടെ എണ്ണം ആകെ മുന്നൂറ്റി നാൽപ്പത്തിനാലായി ജിദ്ദയിൽ എട്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം ആകെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായി മക്കയിൽ ഒമ്പത് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ മക്കയിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി പതിനാറായി വർദ്ധിച്ചു മദീനയിൽ ആറ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ മദീനയിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിയഞ്ചായി ദമാമിൽ മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം അറുപത്തി ഏഴായി പിന്നെ ജിസാനിൽ ഒരാൾ മരിച്ചു പുതുതായി ഹഫ്രുൽ ബാത്തിൻ ഒന്ന് സബിയ ഒന്ന് മഖ്വ രണ്ട് സൽഫി ഒന്ന് സക്കാക്ക വാദി ദവാസിർ രണ്ട് ഇത്രയാണ് ഇന്നത്തെ മരണ മരിച്ചവരുടെ കണക്ക് ഇപ്പോൾ ആക്റ്റീവ് കേസുകൾ പ്രധാന നഗരങ്ങളിൽ ഇങ്ങനെയാണ് റിയാദ് പതിനൊരായിരത്തി എഴുപത് മക്ക അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് ദമാം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് ജിദ്ദ നാലായിരത്തി പതിനാറ് ഹുഫൂഫ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഖത്തീഫ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് തായിഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് അൽഖോബാർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കമീഷ് മുഷെയ്ത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മദീന ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുബറസ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അബഹ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദഹ്റാൻ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആയിരത്തിൽ താഴെയാണ് ആക്റ്റീവ് കേസുകൾ ഉള്ളത് പിന്നെ ഇന്ന് ഓരോ പ്രദേശത്തും കോവിഡ് സ്ഥിരീകരിച്ച പുതുതായി കോവിഡ് സ്ഥിരീകരിച്ച കണക്കുകൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഹുഫൂഫിലാണ് ഹുഫൂഫിൽ മാത്രം ഇന്ന് തൊള്ളായിരത്തി എൺപത് ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരു ഇടവേളയ്ക്കു ശേഷമാണ് ഇത്രയധികം ആളുകൾക്ക് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്നത് അത് ഹുഫൂഫിൽ ആദ്യമായാണ് തൊള്ളായിരത്തി എൺപത് ആളുകൾക്ക് ഹുഫൂഫിൽ മാത്രം ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു റിയാദിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുബറസ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദമാം മുന്നൂറ്റി എട്ട് മക്ക ഇരുന്നൂറ്റി എൺപത്തിയേഴ് തായിഫ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ജിത നൂറ്റി അറുപത്തിയേഴ് അബഹ നൂറ്റി നാപ്പത്തിനാല് മദീന നൂറ്റി മുപ്പത്തിരണ്ട് കമിഷ് മുഷീത്ത് നൂറ്റി മുപ്പത്തിരണ്ട് ഖോബാർ തൊണ്ണൂറ്റി നാല് നജ്രാൻ എൺപത്തെട്ട് കത്തീഫ് എൺപത്തിയേഴ് ഹായിൽ എഴുപത് ബുറൈദ അറുപത്തിനാല് ദഹ്റാൻ അമ്പത് ബക്കേക്ക് നാൽപ്പത്തി ഒമ്പത് മഹായിൽ മുപ്പത്തി എട്ട് സഫ്വ മുപ്പത്തിരണ്ട് അൽ ജഫർ മുപ്പത് ഉനേസ ഇരുപത്തിയൊമ്പത് അൽറാസ് ഇരുപത്തിയെട്ട് ഷറൂറ ഇരുപത്തിയാറ് ഹഫ്റുൽബാദീൻ ഇരുപത്തിയഞ്ച് മജ്മ ഇരുപത്തി അഞ്ച് ജുബൈൽ ഇരുപത്തിനാല് മുഹദ് റഫൈദ ഇരുപത്തിമൂന്ന് ബിഷ ഇരുപത്തിയൊന്ന് റഫേൽ ജംഷ് പത്തൊമ്പത് തബൂക്ക് പത്തൊമ്പത് അലയ്യോൻ പതിനെട്ട് സപ്തൽ അലായ പതിനേഴ് ഖർജ് പതിനേഴ് സാരത് ഉബൈദ പതിനാറ് ബുഖേറിയ പതിനാല് അൽ അൽമദ്ദ പതിമൂന്ന് അലീത്ത് പതിമൂന്ന് ഹൊറൈംല പതിമൂന്ന് ബില്ലസ്മാർ പന്ത്രണ്ട് അബു ഹരീഷ് പന്ത്രണ്ട് സെൽഫി പന്ത്രണ്ട് വാദി ദവാസിർ പന്ത്രണ്ട് യാമ്പു പതിനൊന്ന് അൽമിത്നബ് പതിനൊന്ന് റിജാലൽമ പത്ത് സമത പത്ത് ഹോത പനൈത്തമീം പത്ത് അൽനിമാസ് ഒമ്പത് ദഹ്റാൻ അൽ അൽജുനൂബ് ഒമ്പത് റാബിക് ഒമ്പത് ഹോത സുധീർ ഒമ്പത് അൽഹർജ എട്ട് തബാല എട്ട് റുവൈദ്ലാർദ് എട്ട് ഒയൂൻ അജവ ഏഴ് അൽതർബ് ഏഴ് அய்தாபி ஏழுஷ் ஏழு சுல ஏழு மஹ்வா ஆறு மஜாரிதா ஆறு பாரீக் பாரீக் ஆறு மலீஜா ஆறு அலூலா அஞ்சு முதலிஃப் அஞ்சு தனுமா அஞ்சு வாதியல் ஹஷ்பல் அஞ்சு உரைரா அஞ்சு ஜிசான் அஞ்சு ரஃபா அஞ்சு அல் குவையா அஞ்சு தாதித் அஞ்சு அல் அசியா நாலு அல்பத்யா நாலு அல்சஹன் நாலு துரு துர்பா நாலு அல்பஷாயர் நாலு ഖഫ്ജി നാല് ഷിനാൻ നാല് യദമ നാല് വസീലാൻ നാല് ഒംലുജ് നാല് അൽബാഹ മൂന്ന് മഹദദാഹബ് മൂന്ന് ദിർയ മൂന്ന് കുർമ മൂന്ന് ഉമൽദും മൂന്ന് അൽഷാംലി മൂന്ന് മോക്കക്ക് മൂന്ന് അൽഹർത് മൂന്ന് അറാർ മൂന്ന് സക്കാക്ക രണ്ട് അൽഖൂസ് രണ്ട് തുറൈബാൻ രണ്ട് മഹാനി രണ്ട് മൊവൈ രണ്ട് റാണിയ രണ്ട് അൽനാരിയ രണ്ട് സൽവ രണ്ട് സബിയ രണ്ട് ഒഹദദുൽ മഷാരിയ രണ്ട് അൽറൈൻ റൈൻ രണ്ട് ഷഗ്ര രണ്ട് തമീർ രണ്ട് അൽബദയ രണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഇന്ന് കൂടി സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ അൽഖുറ ഖുറ പുൽവ തബർജൽ വാദിയൽ ഫറ ഹനാക്കിയ ഹൈബർ നബ്ഹാനിയ കുൻഫുദ അൽഫർഷ ഫർഷ അൽ ബത്ത അൽമോസം അതോവൽ അതം ഹബൂന അൽ ഓയക്കല അൽ ദലം ദവാത്മി ബുർമ സാജിർ ദിബ ഇത്രയാണ് സൗദിയിലെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ വീണ്ടും കാണാം ഇന്ന് രാത്രി സൗദി സമയം ഒമ്പത് മണിക്ക് ട്വന്റി ഫോറിന്റെ ഗൾഫ് ഫോക്കസിൽ നമസ്കാരം